അടോ കായലിൽ നിന്ന് നമുക്ക് വെള്ളം കോരി കുടിക്കാം. നമ്മളെ അട്ടുമുടി കായലിലാണേ നടക്കത്തില്ല അത്. എല്ലാവർക്കും നമ്മളെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അല്ലെ. ഞാനും നമ്മളെ ആദരയും കൂടെ ഇന്ന് എവിടെയാണ് ഉള്ളത്. നമ്മൾ കുറേ നാളായി നമ്മളെ കൊല്ലത്തിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാൻ കൊല്ലത്ത് ഇതുവരെ പോവാത്തൊരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ഒരു ഇക്കം കൂടെ ഉണ്ട് നമ്മളെ കൂടെ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്തായിരുന്നു പറഞ്ഞു കൊടുക്കേ? അതെ, സ്ഥലം എനിക്കറിയാം. ഞാൻ അവിടുത്തെ ചോദിക്കുന്നത് അവളെയും കൂടെ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ശാസ്താംകോട്ട അറിയാമല്ലോ, കൊല്ലത്തെ വളരെ പ്രശസ്തമായ ശാസ്താംകോട്ട ലേക്കിൻ്റെ അടുത്താണ്. അതായത് ശാസ്താംകോട്ട ലേക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, കൊല്ലത്തെ ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഈ ശുദ്ധജല തടാകം കാണാൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരുള്ള വേറെ ആളെ കൂടെ ഉണ്ട്, പുള്ളിക്കാരനെ കൂടെ ഞാൻ പരിചയപ്പെടുത്തരാം. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന്? നമ്മളെ നിസാമുക്കാണ് കേട്ടോ. ഏ, നിസാമുദ്ദീൻ. അതെ, നിസാമുദ്ദീൻ ഇക്കാണ്. പറഞ്ഞു കൊടുക്ക് എന്താ ചെയ്യുന്നത്. അതെ അതെ, പിന്നെ ഒരു യാത്രാ പ്രിയനാണ്, സഞ്ചാരം വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സഞ്ചാരം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഇക്കാക്ക് ചെറിയൊരു കാലിന് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടിയിലാണ്. പക്ഷെ ഈ വണ്ടിയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ, എല്ലായിടത്തും പോയിട്ടുണ്ട്. നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ ബിജു ചേട്ടൻ, അറിയായിരിക്കും വെള്ളാറടയിലുള്ളത്. ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതാണ് വണ്ടി അല്ലേ. അപ്പം ഇനി അടുത്ത യാത്ര വല്ല പ്ലാൻ ഉണ്ടോ? അത് ശരി, ലഡാക്കൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. റിട്ടയർമെന്റ് ഒന്നും നമുക്ക് പ്രശ്നമല്ല അല്ലേ, യാത്ര ചെയ്യുന്നതിന് റിട്ടയർമെന്റ് ഒന്നും യാതൊരു പ്രശ്നമില്ലെന്ന് ആണ് മനസ്സ് മതി അല്ലേ. അതെ അതെ, അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ യാത്ര. ഇതിനകത്ത് തന്നെ പോകുന്നത്? വണ്ടി തന്നെ പോകാനാണോ? ആണോ, അടിപൊളി. ആ ആ, ബീച്ച് ആയിട്ട് പോയിട്ട് വന്നായിരുന്നു അല്ലേ. അവര് ട്രെയിനിൽ നിന്ന് കൊണ്ടുപോയി, പറ്റുമെങ്കിൽ ഇവിടെ തന്നെ പോകാൻ നോക്കണം. അതെ അതെ, അപ്പൊ ഇതാ ഇക്കാണ് ഞങ്ങളെ വിളിച്ച്. ഇക്കാടെ വീട്ടിൽ പോയി ഇക്കാടെ വൈഫ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നല്ലേ. ഇത് വയ്ക്കോ, ഞങ്ങളിപ്പോ നിക്കുന്നുണ്ടോ ഇതിന്റെ താഴെയായിട്ടാണ് നമ്മൾ ലേക്ക്. നമ്മളിവിടെ ബൈക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ 10 കിലോമീറ്റർ ചുറ്റളവുള്ള ശുദ്ധജല തടാകത്തിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന മുഗൾ ഭാഗത്താണ്. അതായത് ഈ ഇപ്പുറത്ത് കാണുന്നുണ്ടോ, ഇപ്പുറത്ത് കാണുന്നതാണ് DB കോളേജ് എന്ന് പറയും. ഈ കോളേജിന്റെ താഴെ, അതായത് ഈ കോളേജിന്റെ സൈഡിലായിട്ടാണ് ഈ കായലുള്ളത്. 10 കിലോമീറ്റർ ചുറ്റളവുള്ള നല്ല ശുദ്ധവെള്ളമാണ്, അതുകൊണ്ടാണ് ഇതിനെ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് നല്ലതല്ലേ. എന്തറിയാലോ, ഇവിടെ ഫുള്ള് നമ്മൾ ക്യാമറ വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ മൊത്തം കമിതാക്കളാണെന്നാണ് പറയുന്നത്. എല്ലാവരും ഓരോരോ മൂലയിലൊക്കെ കാണുക, അവിടെയൊക്കെ ഓരോരോ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ടോ. നമ്മളതുകൊണ്ട് മാക്സിമം ആരെയും നമ്മൾ ഷൂട്ട് ചെയ്തില്ല അല്ലേ. നമ്മളായിട്ട് ആരെയും ശല്യം ചെയ്ത കേട്ടോ. അത് ശരിയല്ലേ, ഇനി നമ്മളെ കമിതാക്കളാന്ന് പറയോ. ഏയ്, അപ്പൊ അതെ, ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. നമ്മളിപ്പം ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധപ്പെട്ട് വരണം. ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ, ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. നല്ല രസമില്ല ഇവിടെ അല്ലേ കാണാനൊക്കെ. വൈഡ് വ്യൂ ആണ് ചിരം ഉണ്ടോ, നല്ല അടിപൊളി സൂപ്പർ വ്യൂ ആണ്. ഇനി ഞാൻ എന്താ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഈ DB കോളേജിൻ്റെ താഴോട്ട് പോയാൽ നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ബോട്ടിലൊക്കെ പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ഏരിയ ആണ്. നമുക്കപ്പോൾ ബൈക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ട് അപ്പുറത്തോട്ട് പോവാം. ഇതാണ് കേട്ടോ DB കോളേജ് എന്ന് പറയുന്നത്. DB കോളേജ് ശാസ്താംകോട്ട. DB എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് കോളേജ് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇതിലേ കൂടെ പോകാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഫുള്ള് മുളക്കാടാണ്, അതിനകത്തോട്ട് നമുക്ക് പോവാം അല്ലേ. യെസ്, മുളങ്കാട്. വണ്ടി എവിടെ എവിടെ വയ്ക്കണോ? വണ്ടിയിൽ പോവാം. ഇതാ വരുന്നത്, അങ്ങോട്ട് വരാം. എന്തോ പറയുന്നുണ്ട്, കോളേജിനെ പറ്റിയാണോ? മനസ്സിലായില്ല എന്താ വെച്ചാ. സർവ്വമതങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മതസമ്മേളനം നടത്തിയായിരുന്നു 1968. ഓഹോ, ഒരുപാട് ദൂരം ആണല്ലേ. അത് ശരി, അതിവിടെ നടത്തിയല്ലേ. കുന്നുംപുറത്ത് ഇതത്തി പറഞ്ഞത് ഒരു കുന്നാണ് തരത്തില്ല, താഴെ കായലും അല്ലേ. ആ, അതെ അതെ, നല്ല സ്ഥലമാണ് കേട്ടോ. ആണോ, മിനി ഊട്ടി ആണല്ലേ. ഇതാണ്ടോ ഇപ്പുറത്ത് നോക്കിയേ, നല്ല അടിപൊളി. നമുക്ക് വണ്ടി വിളിച്ച് നടന്നു പോകാണ്ടോ ഇതില്? അല്ലാതെയും പോകാൻ പറ്റില്ലേ. ഇതിലാണ് എല്ലാരും നടന്നു പോകുന്നത്. ആ ഓക്കെ ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം അല്ല.
വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റേ, ഇക്ക നമ്മളെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ, ഞാൻ അത് പറഞ്ഞില്ലേ. അതായത് നമ്മൾ എത്ര വർഷം കൊണ്ട് ഡെയിലി കമന്റ് ഇടും, എല്ലാ വീഡിയോയിലും കമന്റ് ഇടുന്നതാണ്. മിക്ക വീഡിയോയിലും എന്തായിരുന്നു ഇടുന്നത്? നിസാമുദ്ദീൻ ശാസ്താംകോട്ട KCB അല്ലേ എന്ന് പറഞ്ഞാണ് കമന്റ് ചെയ്യുന്നത്. ചിലവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാ യൂട്യൂബ് ചാനലിലും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ. ഓക്കെ വാങ്ങോട്ട് പോവാം. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. റീൽസും കൂടെ, റീൽസിലെടുക്കാൻ പറ്റിയ ലൊക്കേഷൻ കേട്ടോ. കണ്ടോ, നോക്കിയേ, DB കോളേജ് എൻ്റെ ഇപ്പുറത്തുണ്ടോ, ഫുള്ള് മള 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 മുളച്ചെടികൾ. നല്ല രസമുണ്ട്, പഠിക്കുകയാണെങ്കിൽ DB കോളേജ് പഠിക്കണം ഗായ്സ്. അല്ലേ, എന്താ സുഖം. അവിടെ നിന്ന് ആ കോളേജിൽ നിന്ന് മതിലിയാടി വേറെ ഇങ്ങോട്ട് വന്നാൽ മതി. അടിപൊളി വ്യൂ, എന്താ ലൊക്കേഷൻ, നല്ല ശുദ്ധജല തടാകം അല്ലേ, നല്ലതാണല്ലോ. ഇതിലേക്കൂടെ നമ്മളിപ്പോൾ നമ്മളെ കൂടെ വന്ന് നിൽക്കാൻ മേളിലുണ്ട് കേട്ടോ. വിൽക്കേ മേളിൽ എത്തിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ വരെ പോയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങണം എന്ന് തോന്നി കേട്ടോ. നമ്മൾ കൊല്ലത്ത് ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടായിരുന്നല്ലേ. അതെ അതെ, കൺമുന്നിലുള്ളത് നമ്മൾ ശ്രദ്ധിക്കത്തില്ലെന്ന് അറിയത്തില്ല. അതേപോലെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് വെച്ചാൽ ബൈക്കിലാണ് വന്നത്. ബസ്സിൽ വരുവാണെങ്കിൽ കൊല്ലത്ത് നിന്നൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. നമുക്ക് ഇതിലേ കൂടെയാണ് ഇറങ്ങേണ്ടത്. ഇഷ്ടംപോലെ ബസ് ഉണ്ട് കേട്ടോ. ശാസ്താംകോട്ട പോകുന്ന പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് വരാം. 10-25 കിലോമീറ്ററേ ഉള്ളൂ കൊല്ലത്ത് നിന്ന്. ഇങ്ങോട്ടാണോ പോണ്ടേ മോനെ? അങ്ങോട്ട് പോയാ എങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ട് പോയാ എങ്ങോട്ടാ പോണ്ടേ? ആ ഒരു പയ്യൻ മീൻ പിടിക്കുന്നു. നമുക്ക് അത് കണ്ടിട്ടെ, ഞങ്ങൾ ബോട്ടിന് പോകുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ? ഈ ശുദ്ധജല തടാകത്തിൽ നമുക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റും. ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ മോട്ടർ ബോട്ടൊന്നും അല്ല, മാനുവലായിട്ടുള്ള ബോട്ടുകളാണ്. നമുക്കത് കാണാം കേട്ടോ. അപ്പം നോക്കി ഇറങ്ങണേ. ഇവിടുന്ന് ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. അതെ, അത് ഇറങ്ങി അവിടെ ഒരു പയ്യൻ മീൻ പിടിക്കുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തോട്ട് പോകാം. നോക്കി ഇറങ്ങണേ. ഇതാണ്ടോ ഇവിടെ ഏതാ പിള്ളേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. നല്ല ശുദ്ധ മീനിനെ കിട്ടിയാവല്ലോ. ആണോ? ഇതാണോ കുട്ടി? ഏതാ ഇത്? മുഷുവാ? പരാലോ? ചെറിയൊരു മീനെ പിടിച്ചോളൂ അല്ലേ. പരല്? നിന്റെ പേരൊക്കെ എന്തുവാ? ഹാബിയോ? ഇതേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ് ചൂണ്ടയൊക്കെ. ആ അടിപൊളി അല്ലേ, അങ്ങനെ കിട്ടിയുള്ളൂ. ഫാമിലി ആയിട്ട് വന്നതല്ലേ നിങ്ങള്? അഞ്ചിനു മുമ്പ് വന്നേ ഉള്ളോ? ഇത് പറ്റി പറഞ്ഞു പോവാണ്. അത് ശരിയല്ലേ, നല്ല ഫ്രെയിം. പേരെങ്ങനെയാ? ഞങ്ങളൊരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. പേരെന്ത് പറയാവോ? സുനിൽ. എവിടെ വീട്? പന്തളാണ്. ആ ഞങ്ങള് ഇവിടെ, ഞാൻ കല്യാണ ഇഷ്ടപ്പെടുന്നതാണ്. ആ കാരക്കാട്. പന്തളല്ല, എന്റെ അപ്പുറം കുളനാട്. ആ അത് നാട്ടുകാരാണ്. അപ്പൊ ദ സോളോ ട്രാവലർ എന്ന് പറഞ്ഞ് നോക്കിയാ മതി മോനെ. അതെ അതെ, ഞാൻ കൊല്ലത്താണ്. കാരക്കാട്. കാരക്കാട് ഇപ്പൊ ഇതിനു വേണ്ടി ഇവിടെ വന്നാണ് മീൻ പിടിക്കാനായിട്ട്? ചുമ്മാ ഇറങ്ങിയതാ? ആ അക്കേഷനല്ലേ. അപ്പൊ പിന്നെ കാരക്കാട് അറിയായിരിക്കല്ലോ കുളനാട്. ആ അമ്പലത്തിന്റെ അടുത്ത് തന്നെ. ഇഷ്ടപ്പെട്ടോ ഇവിടെയൊക്കെ? നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ അല്ല, നല്ല കിടക്കിട്ടെല്ലാം ഫ്രെയിം അല്ലേ. ഇതൊക്കെ സൂപ്പർ ഫ്രെയിം ആണല്ലോ. അപ്പൊ ആതിരയുടെ നാട്ടുകാരെ കിട്ടി. കണ്ടോ നോക്കൂ, ഞാൻ ശുദ്ധജല തടാകം എന്ന് പറയുമ്പോ നമുക്കൊന്ന് നോക്കണമല്ലോ ഇത് ശുദ്ധമാണോ അല്ലേ. എന്തായാലും ഇതിന്റെ കരയ്ക്ക് എത്ര ശുദ്ധം കാണത്തില്ല, അതിന് എത്ര തന്നെ ശുദ്ധജല തടാകയായാലും. കാരണം ഇതിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ അഴുക്കൊക്കെ കരയിലായിരിക്കുമല്ലോ അടിയുന്നത്. എന്നിരുന്നാലും കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയുണ്ട്. നമുക്ക് നിസാമൊക്കെ പറഞ്ഞായിരുന്നു, നമുക്ക് നടുക്കൊക്കെ പോകണമെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വെള്ളം കോരി കുടിക്കുക, അത്രയും നല്ല നീറ്റായിട്ടുള്ള വെള്ളം കിട്ടും എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മലയാളികളുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും കാണുന്നത് ശുദ്ധജല തടാകത്തിൻ്റെ അവിടെ തന്നെ. 1, 2 ഇഷ്ടംപോലെ ബിയർ ഉപ്പികളുണ്ട് കേട്ടോ അല്ലേ. ലൊക്കേഷൻ കുടിച്ചു പോവല്ലേ. ആ അങ്ങനെ എടി, ഇയാള് കൊള്ളാലോ, കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ. ഒരു ആൽക്കഹോളിക് വെതറായത് കൊണ്ടാവും അല്ലേ കുടിച്ചു പോകുന്നത്. എന്നിരുന്നാലും കുപ്പി കളയാതിരുന്നേ, കുടിച്ചോ. വയറ്റിനകത്ത് പോയാലും ജലത്തിന് പ്രശ്നമില്ലല്ലോ, തടാകത്തിന് പ്രശ്നമില്ലല്ലോ. വെളിയിൽ കളയുമ്പോഴുള്ളൂ, കുപ്പി വെട്ടിക്കൊണ്ടുപോയത് കേട്ടോ. ഓ ഇത് ഇത് കിട്ടില്ല ഫ്രെയിം കേട്ടോ. നോക്കിയതാ, അന്യായ ഫ്രെയിമാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നല്ലോ അല്ലേ. കൊള്ളം, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്കിത് നേരെ മേളിൽ പോയിട്ട് നമ്മളെ ഇക്കാടത്ത് പോവാം. ഇക്കാടത്ത് പോയിട്ട് നമുക്ക് അപ്പുറത്തെ ബോട്ടിങ്ങിനും കൂടെ പോവാം. പോവാന്നാ. ഓക്കെ, ഇതാണ്ടോ കുരങ്ങന്മാർ നിൽക്കുന്നുണ്ടോ? ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയോ? DB കോളേജിൻ്റെ അകത്താണ് കേട്ടോ.
കോളേജിനകത്ത് ബാസ്കറ്റ് കോർട്ടാണിത്. ഇതാണ് ഇവിടുത്തെ ഡി ബി കോളേജ്, ദേവസ്വം ബോർഡ് കോളേജ്. കോളേജിൽ അങ്ങനെ കുരങ്ങന്മാർ ആദ്യമായിട്ടല്ല, മലയോര മേഖലയിലൊക്കെ ഉള്ളിടത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതെ, വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ കോളേജിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നിസാമൊക്കെ ഈ നാട്ടിലുള്ളതാണല്ലോ, നിസാമെന്നേ വരുന്നുള്ളൂ, നിസാമുദ്ദീൻ എന്നാണ് പേര്. ഈ കോളേജിൽ പഠിച്ച ആൾക്കാരൊക്കെ പ്രശസ്തമായ കുറേ പേര് പഠിച്ചിട്ടുണ്ടല്ലേ. രവിപിള്ള, രവിപിള്ള അറിയാതിരിക്കുള്ള വലിയ ബിസിനസ് മാനാണ്, കൊല്ലം ജില്ലക്കാരനാണ്, മുരളി. അതെ അതെ, അതാണ് ഞാൻ വന്നപ്പോൾ പടം കണ്ടത് അവിടെ, സിനിമാ നടൻ മുരളി. ഇവിടെ കോളേജ് പഠിച്ച ഇവിടെ അല്ലേ? ആ, അത് ശരിയാണല്ലോ. രണ്ടും വലിയ രീതിയിൽ ആണല്ലേ, ഒത്തിരി പേര് പഠിച്ചിട്ടുണ്ടല്ലേ. നല്ലൊരു കോളേജ് കേട്ടോ, നല്ല കാലാവസ്ഥ ഇവിടെ. അത് ഈ കായലിനുള്ളതുകൊണ്ട് നല്ല തണുത്ത് കാറ്റടിക്കുന്നുണ്ടല്ലേ. ആ, കുന്നംപുറം കൂടെ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടാ. ഇനി നമുക്ക് അങ്ങോട്ട് പോലെ, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് നടത്തോട്ടൊന്ന് കയറി ബാബു. കുരങ്ങനെയോ പൂച്ചയോ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ജീവി. ഞങ്ങൾ ഇന്നലെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിടത്തില്ല. ഇന്നലെ കണ്ട സിനിമ ഉണ്ടായിരുന്നു, ഞങ്ങൾ ചാർലി 777 എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു, പട്ടികളെ ജീവികളെ ഞങ്ങളൊക്കെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഈ പട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു പടമാണ്. ആ, അതാ അവിടെ എല്ലാം ഉണ്ടോ. ഇവർ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ കയറുമെന്തോ, അത്രയും കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ശാസ്താംകോട്ടയിലെ മൊത്തത്തിലൊന്ന് കറങ്ങിയടിച്ചു കാണാം കേട്ടോ, ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടെ കാണുവാണ്. ഇവിടുത്തെ പ്രശസ്തമായ ക്ഷേത്രമാണിത്, ധർമ്മശാസ്ത ക്ഷേത്രമാണ് കേട്ടോ. നല്ല രസമില്ലേ, നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കാം. ഇത് അമ്പലത്തിൻ്റെ ഒരു ബാക്ക് ഫ്രണ്ട് സൈഡാണ് കേട്ടോ, അപ്പുറത്തു നിന്നാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നെങ്കിലും ഇവിടെയാണ് നമ്മൾ പാർക്കിങ്ങും പിന്നെ ഇവിടെ ആനയൊക്കെ കെട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലം. നല്ല ഭംഗിയുള്ള സ്ഥലം, അടിപൊളിയാണോ നോക്കിയേ, കണ്ടോ ഫുള്ള് നല്ല കാട്, എല്ലായിടത്തും കാട് ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ മൊത്തം കുരങ്ങന്മാരെല്ലാം കണ്ടല്ലേ. നല്ല ഏരിയ അല്ലേ, നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് കയറുന്നില്ല, എന്നാലും നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പേ നമുക്ക് ബോട്ടിങ്ങിന് പോകണം കേട്ടോ. ഏതാ? ആ, അതെ അല്ലേ, അയ്യപ്പനാണ്. ആ, ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞോ? തുടങ്ങത്തേ ഉള്ളു ഇനി അല്ലേ. ഉത്സവത്തിനൊക്കെ ഇക്കാവിടെയൊക്കെ കാണൂ. അപ്പൊ നമ്മൾ അവിടുന്ന് വന്നപ്പോ കണ്ടത് അത് ബാക്കാണല്ലേ, ഞാൻ വിളിച്ചത് അത് ഫ്രണ്ട് ആയിരിക്കും. അത് ആ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് നമുക്ക് വെട്ടം പറയുന്ന നോക്കി. നല്ല രസമല്ലേ, ഫുൾ കാടൊക്കെ ആയിട്ടുള്ള അടിപൊളി ഏരിയ കേട്ടോ. എന്നാ പിന്നെ പോ. മേളിലുണ്ടോ? മേളിലാണ് ഇതിന്റെ ഷവർ, ആനയെ കുളിപ്പിക്കുന്നത്. താഴെ ഒരു കുറ്റിയുണ്ടോ? ഈ കുറ്റിയിലാണ് ഇതിന് ആനയെ കെട്ടുന്നത്, ആനക്കൊട്ടിൽ. ആ അതെ അതെ അതെ, നമ്മളെ വേറെ എവിടെ ഉണ്ടല്ലോ, നിങ്ങളവിടെ കോന്നിയില്. അതെ അതെ, കോന്നിയില്. അപ്പൊ നമ്മൾ ഇനി പോ. നമ്മളിപ്പോ ബോട്ടിങ് ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തി കേട്ടോ. ഞാൻ കാണിച്ചേരാ ഇവിടെ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് മൊത്തത്തിൽ അടിപൊളി വൈബാണ് ഇവിടെ. അപ്പൊ നമ്മൾ ബോട്ടിന് പോകണം കേട്ടോ. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ബോട്ടിനൊക്കെ പോകാൻ. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്ന് പറഞ്ഞാലുണ്ടോ, അതുണ്ടോ, ആ കാണുന്ന ബോട്ടുണ്ടോ, അത് കാണും. അതിന് മുകളിലേക്കുള്ള ഇത് നമ്മളെ നാടൻ വെള്ളം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നല്ല നാടൻ വെള്ളത്തിലാണ് കേട്ടോ. അതിനകത്ത് വേണമെങ്കിലും പോവാം, ഇതിനകത്ത് വേണമെങ്കിലും പോവാം. നമുക്ക് ഇതല്ലേ കുറച്ചും കൂടെ ഒരു അല്ലേ നാച്ചുറാലിറ്റി, നീ കയറിയോ. അപ്പോൾ അതെ, ഇതാകുമ്പോൾ നമ്മൾ നല്ല ശുദ്ധജല തടാകത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. കാരണം മോട്ടർ ഉപയോഗിക്കുന്നില്ല, മോട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ അനുവദിക്കത്തില്ല, അത് വേറെ കാര്യം. പിന്നെ അപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ ഇതിൻ്റെ എന്തോ വെള്ളം ശുദ്ധീകരിക്കുന്ന കേന്ദ്രങ്ങളിലെ അപ്പുറത്തുണ്ട്. പോവാന്നാ. അപ്പോൾ നമ്മളതേ വെള്ളത്തിൽ കയറി കേട്ടോ. എപ്പോഴല്ലോ ഇരുന്ന്. ഇതെങ്ങനെയാ കേട്ടോ ഇതിൻ്റെ ചാർജൊക്കെ? 200 രൂപ അല്ലേ. ആ എല്ലാ ആ വെള്ളത്തിനും തന്നെയാണോ? എല്ലാത്തിനും സെയിം തന്നെ. ആ ഇത് ഇത് അക്കരെ പോന്നെയാ? ഓ അത് ശരിയല്ല, ഇത് ഇത് പാസഞ്ചറല്ലേ, ഇവർ രണ്ടുപേരും പാസഞ്ചറാണ്. നിങ്ങൾ ഹിന്ദിക്കാ? ഹിന്ദി മലയാളിയാണ്? ഹിന്ദിയാ? ഹിന്ദിയാ? ബ്ലോക്ക് കിതർസായ ബംഗാൾ? ഏ ഒറീസ ബംഗാൾ. ആ ടീക്ക്, കൊൽക്കത്ത എന്നേ അവർ പറയത്തുള്ളൂ, പക്ഷെ കൊൽക്കത്തയിൽ നിന്ന് ഒരുപാട് ദൂരമായിരിക്കും അവരുടെ സ്ഥലം അല്ലേ. കാരണം അവർക്ക് അവർക്കറിയാം, ഇവിടെ ഉള്ളവർക്ക് ആകെ അറിയാവുന്ന സ്ഥലം കൊൽക്കത്തയാണ്, കൂടുതലും മലയാളികൾക്ക് അറിയാവുന്ന സ്ഥലം അതായിരിക്കുമല്ലോ. ഇതുണ്ടോ, അതിന് 200 തന്നെയാണ് ആ ബോട്ടിനും, നമ്മൾ ഈ ബോട്ടിന് 200 തന്നെയാണ്. നമ്മൾ ഈ വള്ളത്തിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്, പിന്നെ മാറ്റിപ്പോൾ ഇതിനകത്തോട്ടാണ് പോകുന്നത് കേട്ടോ. പേടിയുണ്ടോ നിനക്ക്? ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് കയറുണ്ട്. എന്താടി പേടിയുണ്ടോ? പേടിയൊന്നുമില്ലല്ലോ. കൂടെ ഉള്ള കൽക്കട്ടക്കാരെന്നെ തൊഴയും കേട്ടോ. മാലും ആപ്കോ
മാലുമേ തുഴയുന്നതിന് എന്തി എന്ത് പറയുന്നത്? തുഴയുന്നതിന് ഹിന്ദിയിൽ എന്താണോ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെ അതെ അത് തന്നെ. ഇത് മാലുമേ അല്ലേ? മാങ്ങനെ കാണിച്ച് മാലുമേ അത്രേ ഉള്ള കാര്യം. ആ ഇത് നമ്മളെ നാടൻ തുഴയിലും അത് വളർത്തിരുന്നതാണ് കേട്ടോ. ഏ ആ ഇവര് സ്ഥിരം ഇവിടെ വന്ന് തുഴയുന്നതാണോ? അല്ല ഓക്കെ അത് അവർ തുഴച്ചിട്ടുണ്ടപ്പോഴേ നല്ല എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. അപ്പതേ അടിപൊളി കേട്ടോ. ഇതാ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് 200 രൂപയേ ഉള്ളു കേട്ടോ, ഇതിന് 200 രൂപയേ ഉള്ളൂ. പിന്നെ ഇത് വെയിലൊക്കെ ഉള്ള സമയത്ത് ഉച്ചക്കൊക്കെ ഇത് പോയത് വല്ലാത്ത സമയത്ത് ഇത് നമുക്ക് നല്ലതാണ്. ഇപ്പൊ വെയിലൊന്നുമില്ല, നമ്മളിപ്പോ വൈകുന്നേര സമയത്തല്ലേ വന്നത്. നമുക്കിത് അത് ഏത് സ്ഥലമായിട്ട് വരും അത് അപ്പുറത്ത്? ഏഹ് വെട്ടോലി കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പുറത്ത് കാണുന്നത്. നമ്മൾ അവിടം വരെയാണ് കേട്ടോ പോകുന്നത്. ഏഹ് പടിഞ്ഞാറേ കല്ലടാ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേരെങ്ങനെയാ? ഏഹ് യേശുദാസൻ. ആ ഹാ നൈസ്. യേശുദാസൻ ചേട്ടനാണ് നമ്മുടെ ആദരവൊക്കെ നല്ല ബ്യൂട്ടി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുകയാണല്ലേ. കൊള്ളാം. പിന്നല്ലാതെ ഇത്രയും ദൂരം ഞാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കും ഡൗട്ടാ. നമ്മൾ പോയിട്ടുള്ള ഏഹ് വള്ളത്തിൽ ഇത്രയും ദൂരം പോയിട്ടില്ല. അപ്പോൾ നമ്മള് വള്ളം യാത്ര അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ 13 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഈ ഒരു ശാസ്താംകോട്ട കായലുള്ളത്. ആ പിന്നെന്താ പറയുന്നത്, ഞങ്ങളിപ്പോ എന്ത് ചെയ്യാൻ പറയാ, ഞങ്ങളിപ്പോ പോകുന്നില്ലേ, ഞങ്ങൾ കുറച്ചും കൂടെ നടുക്കെത്തുമ്പം ഈ വെള്ളം കുടിച്ചു കാണിച്ചു തരാം കേട്ടോ. അല്ലേ അല്ലെങ്കിൽ കായലിൽ നിന്ന് നമുക്ക് വെള്ളം കോരി കുടിക്കാം. നമ്മളെ അഷ്ടമുടി കായലാണേ നടക്കത്തില്ല അത്. അഷ്ടമുടി കായലിലെ വെള്ളം പറയണ്ട കേട്ടോ, അടിപൊളിയായിട്ട് കുടിക്കുന്നുണ്ട്. നീ എടുത്ത് കുടിക്ക്, പേടിയുണ്ടോ? നോക്കി വേണേ. ആ അടിപൊളി. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഞാനും കുറച്ച് വെള്ളം കുടിക്കാൻ പോകണം കേട്ടോ. നോക്കൂ, പ്യുവർ വാട്ടർ. അതിനടുത്ത് ഇതാണ്ടോ, ഇത് ഈ ഇത് വെച്ച് നമുക്ക് കോരി കുടിക്കാം കേട്ടോ. ഇതിനകത്ത് തന്നെ നമുക്ക് ഇതാ അതിന് വേണ്ടി അത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് കോരി കുടിക്കാം. എല്ലാം നോക്കിയേ, നല്ല തെളിഞ്ഞ ഞാൻ കാണിച്ചിരുന്ന നല്ല തെളിഞ്ഞീര് പോലത്തെ വെള്ളം കേട്ടോ. നല്ല നീര് പോലത്തെ വെള്ളം നേരത്തൊക്കെ വെള്ളം കാണിച്ചാണ്, നേരത്തൊക്കെ ആയി കേട്ടോ. അപ്പൊ അത് നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പുറത്തുള്ള വ്യൂ ഉണ്ടോ? ഫാന്റാസ്റ്റിക് വ്യൂ. ആ അതാ, നമ്മള് തൊട്ടടുത്തുണ്ടായിട്ട് ഇത്ര നാൾ അറിഞ്ഞില്ല. നമ്മള് അറിഞ്ഞില്ലെന്നല്ല, വന്നില്ല. തുഴഞ്ഞു തുഴഞ്ഞതാ ഓൾമോസ്റ്റ് നമ്മൾ ആ വെട്ടോളി കടവിൽ എത്തി കേട്ടോ. ഇവിടെ നമ്മൾ അടുക്കും, ഇവർ രണ്ടുപേരും പോകുമ്പോട്ട്. ഇനി ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ളു തിരിച്ച്. ഞങ്ങൾ 4 പേര് തുഴയുന്ന ചേട്ടനും കൂടെ ചേർത്ത്. ആരെങ്കിലൊക്കെ വരുമായിരിക്കും അല്ലേ? ഇല്ല, ഇനി വൈകിട്ടില്ല, അങ്ങോട്ടില്ല അല്ലേ. ആ ഓക്കെ. ഇപ്പൊ ഈ ഈ ഈ കരയുള്ളവർക്ക് ബൈ റോഡ് അങ്ങോട്ട് വരാമല്ലോ അല്ലേ? കറങ്ങി വരണം, കുറച്ചധികം ദൂരം ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ കാണുന്ന ശാസ്താംകോട്ട കായലാണ് ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ, വെറും കായൽ മാത്രമല്ല കൊല്ലം ജില്ലയുടെ വെള്ളത്തിന്റെ മെയിൻ സ്രോതസ്സാണല്ലേ. ഒരു ദിവസം എത്ര ലിറ്റർ എന്ന് പറഞ്ഞേ? 10 ലക്ഷം ഗാലൻ വെള്ളമാണ് ഇവിടുന്ന് എടുക്കുന്നത്. പിന്നെ മറ്റേ ഏതായിരുന്നു നമ്മളെ ഈ ഇടയ്ക്ക് ഉണ്ടായ പ്രളയം? 18 ലിറ്റർ അല്ലേ. പറ്റിട്ടില്ല. പണ്ടൊക്കെ അത് കുറെ വെള്ളം പറ്റിയെന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഒക്കെ, വെള്ളം കുറവാന്നൊക്കെ പറഞ്ഞ ന്യൂസ് കാണും. ഇപ്പൊ അങ്ങനെ കാണാനേ ഇല്ലല്ലേ. ഇപ്പൊ എപ്പോഴും വെള്ളമാണ് കേട്ടോ. നല്ല നിങ്ങൾക്ക് ഇതൊക്കെ ക്യാമറയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെള്ളം. അപ്പൊ ഇത് ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാം. ആ നമ്മൾ കുടിച്ച് കാണിച്ചു. പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു കായൽ, ഈ കായലിൻ്റെ ഞാൻ പറയില്ലേ 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ടെങ്കിലും ഈ ഇതിലോട്ട് നമുക്ക് വെളിയിൽ നിന്നുള്ള ഒരു വാട്ടർ സോഴ്സ് ഇതിനകത്തോട്ട് വെള്ളം വരുന്നില്ല. അതുകൊണ്ടായിരിക്കും നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. വെളിയിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരുത്താൻ അനുവദിക്കുന്നില്ല. അനുവദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വൃത്തിയായിട്ട് പോകും അല്ലേ. 4 വശം ആ 4 വശം കുന്നാണ്, അതും വേറെ പ്രത്യേകത. അപ്പം പയ്യന്മാരൊക്കെ പോയി. ആ വള്ളക്കട വെയിറ്റിംഗ് ഷെഡൊക്കെ ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ നമ്മളിതാ മുകളിലെത്തി. ഇതാണ് വള്ളക്കട വെയിറ്റിംഗ് ഷെഡ്, പടിഞ്ഞാറേ കലർ കാണാൻ. അവിടെ എഴുതിയിരിക്കുന്ന 1982 ഇവിടെ ഒരു ദുരന്തം നടന്നു കേട്ടോ. ഇവിടെ നിന്ന് മരിച്ചവരുടെ സ്മരണയ്ക്കായിട്ട് ഉള്ള വെയിറ്റിംഗ് ഷെഡാന്ന് തോന്നുന്നു ആണ്. അപ്പോൾ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആ വള്ളത്തിലുള്ള ചേട്ടനോട് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ അറിയായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഇത് കണ്ട് വായിച്ചപ്പോഴാണ് ഇവിടെ ഒരു ദുരന്തം നടന്നതായിട്ട് അറിഞ്ഞ്. അപ്പോൾ അതിമനോഹരമായ
നമ്മളെന്താ പറയുക, ഈ സിനിമയില്ലേ ഏതറിയോ, മിന്നൽ മുരളി, മിന്നൽ മുരളിയിൽ വള്ളത്തിലൊക്കെ ഇരുന്നൊക്കെ ഏകദേശം അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ. അപ്പോൾ പോകാന്നാ. അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയണതല്ലേ, ആദ്യം എടുത്തിപ്പോൾ പറയുള്ളൂ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോണായിട്ട് ബന്ധം, നമ്മളിപ്പോൾ ഫോൺ എടുത്ത് കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നല്ലോ, ഫോൺ ഇട്ടിട്ട് ആദ്യമായിട്ട് എനിക്കൊരു കോള് വന്നു കേട്ടോ. അതായത് ഞങ്ങൾ രാത്രിയാണ് പോയി ഫോൺ മേടിച്ചത്. രാത്രി ഒരു 8 മണിക്ക് ഫോൺ മേടിച്ചു. അതിനുശേഷം ഒരു വെളുപ്പം കാലത്ത് ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഒരു കോള് വന്നു. കോള് ഞാൻ ഉറക്കത്തിലില്ലല്ലേ, മുകേഷ് ചേട്ടനില്ലേ, ഹലോ അറിയത്തില്ല, അന്തസ്സുണ്ടോന്നുള്ള രീതിയിൽ ആയിപ്പോയി. എന്താ പറയുക, എന്നെ വിളിച്ചിട്ട് ഒരാളെന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ കോപ്പ എന്നെ മനസ്സിലായോ, ഞാൻ അപ്പോൾ അപ്പോഴേ വീട് ചോദിച്ചു, ഞാൻ മാനായിട്ട് സംസാരിച്ചു, ഞാൻ മാനായിട്ട് ചോദിച്ചു, ഇല്ല എനിക്ക് മനസ്സിലായില്ല. അത് രാത്രി 1:30 എടാ കോപ്പ എനിക്ക് മനസ്സിലായി, ഒരുമാതിരി രീതിയിൽ സംസാരിച്ചു. അപ്പം ഞാൻ ആദ്യമൊന്നും മിണ്ടില്ല, പിന്നെ ഇയാളുടെ സംസാരം ഭയങ്കര മോശമായപ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് രണ്ടാമത് എന്നെ തിരിച്ച് വിളിച്ചിട്ട് സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു സബ്സ്ക്രൈബറാണ്, ഞാൻ ഈ വീഡിയോ പറയാൻ, നമ്മൾ സബ്സ്ക്രൈബർ ആയതുകൊണ്ടാണ്, നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സുണ്ട്. ചിലവർ നമ്മളെ വെറുതെ ഇതുപോലെ വിളിച്ച് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്. എന്നെ വിളിച്ചിട്ട് രണ്ടാമത്തെ സംസാരം വേറെ രീതിയിലായി. പിന്നെ ഞാൻ നമ്മളൊരു ക്ഷമിക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ, നമ്മളും പിന്നെ തിരിച്ച് നല്ലപോലെ കൊടുത്തിട്ടുണ്ടോ. 1:30 വിളിച്ചിട്ട് നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് വിഷമം ഇല്ല. ഉറക്കത്തി എണീച്ചിട്ട് എടാ കോപ്പ എന്നൊക്കെ പറഞ്ഞാലേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമായി ഇതൊക്കെയായി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെ പിന്നെയാണ് എനിക്ക് മനസ്സിൽ എന്ത് സംഭവം എന്ന്, ഇങ്ങനെ റീചാർജ് എന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അതായത് ഈ പുള്ളിക്കാരൻ ഒരു കൊല്ലം മുമ്പെങ്ങാണ്ട് എന്നെ വിളിച്ചിട്ട് എനിക്ക് ബൈക്കിൽ നിന്നങ്ങോട്ട് വീണ് കാല് മുറിഞ്ഞു കിടക്കുമോ, എനിക്ക് ഒരു റീചാർജ് ചെയ്തുതരാമോ, വീഡിയോ കാണാൻ, നിങ്ങളെ വീഡിയോ ഒക്കെ കാണുന്നതിൽ നെറ്റ് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 150 രൂപയൊക്കെ കണ്ട് റീചാർജ് ചെയ്തു. അത് ഞാനിപ്പോൾ എടുത്തു പറയുന്നതല്ല, അല്ല അങ്ങനെയൊക്കെ നമ്മൾ നല്ല ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് നമ്മളെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ തമാശ രീതി പറഞ്ഞാല് എനിക്ക് ആ സമയത്ത് നല്ല വിഷമമായ. ഞാൻ രണ്ടാമത് കൂടെ ചോദിച്ചോക്കെ അല്ലേ, രാവിലെ വേണേ അവള് സാക്ഷിയാണ് പറഞ്ഞു കൊടുക്ക്. നീ രണ്ടാമത് അല്ലേ, ഞാൻ എനിക്ക് അങ്ങ് ഉറക്കമില്ല. വരത്തില്ല, ഞാൻ നമ്മളെ സബ്സ്ക്രൈബറും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഞാൻ പൊതുവെ ഒന്നുമില്ല, ഒരു കാര്യമില്ല, സംഭവം നല്ല ഫിറ്റായിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. മിക്ക പല കൊറേ പേര് എന്നെ ഇതുപോലെ വെള്ളം അടിച്ച് വിളിക്കാറ്, എന്തെന്നറിയാൻ പോയാ വെള്ളം അടിക്കുമ്പോ എന്നെ വിളിക്കാൻ തോന്നുന്നു. വീണ്ടും വിളിച്ച് പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ ചേട്ടാ നല്ല തിരിച്ചു, പിന്നെ നമ്മൾ മുകേഷ് ചേട്ടനായി അന്തസ്സുണ്ടോടാ ചേട്ടാ. അപ്പൊ ഏതൊക്കെ ഒരു വീഡിയോ അത് പറയണമെന്ന് വെച്ചാൽ, ചിലപ്പോൾ അയാൾ കാണുന്നുണ്ടാവും, കാണുന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്കും കൂടെ വേണ്ടിയാണ് പറയുന്നത്, ആരെയും ഇതുപോലെ രാത്രി ഒന്നും വിളിച്ച് ഒരു ആരും വിഷമിപ്പിക്കരുത് അല്ലേ. ഓക്കെ, അത് നമ്മൾ എന്തായാലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകണ്ടോ, നമ്മൾ കൂടെ വന്നവരോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ കാണാം. ഇനി നമ്മൾ തിരിച്ചു നേരം പോയിട്ട് ഒരു ചായ കുടിക്കണം. അതായത് ഇവിടെ 1982 ഒരു വള്ളം ഇവിടെ മറിഞ്ഞായിരുന്നു അല്ലേ, മുങ്ങി വള്ളം മുങ്ങി. എത്ര പേരാന്ന്, 22 24 പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വലിയൊരു ട്രാജഡി ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആ നീന്തി രക്ഷപ്പെട്ടു. നടുക്ക് എവിടെ വെച്ചായിരുന്നു, നീ ഇവിടെ ഇപ്പുറത്തെ തന്നെ അല്ലേ, ഈ ഭാഗത്താ? ആ ഹാ ഹാ, അത് ശരി. ആ അതെ അല്ലേ, ഇത്രയും പേര് മരിച്ചു പോയി. നല്ല ആഴം കാണുമല്ലേ, നടുക്കൊക്കെ നല്ല ആഴം കാണത്തില്ലേ, ആഴമുണ്ട്. ആ ഹാ ഹാ, 150 അടി കൂടുതൽ ആഴമുണ്ട്. ആ അടി ഭയങ്കര തണുപ്പല്ലേ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. നമ്മള് കൊല്ലം ജില്ലയിലുള്ളവർ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാ, എല്ലാ ജില്ലയിലുള്ളവരും അടിപൊളി ഒരു സ്ഥലം, നല്ല സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് വന്ന് വൈകുന്നേരം ഫാമിലി ആയിട്ടോ കൂട്ടുകാരായിട്ടോ പിന്നെ കമിതാക്കളായിട്ടോ എങ്ങനെ വേണമെങ്കിലും വന്ന് എൻജോയ് ചെയ്യാം. 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വള്ളത്തിലൂടെ കുറച്ചു നേരം പോയാൽ തന്നെ നല്ല വെയിലൊക്കെ അടിക്കുമ്പോണ്ടല്ലോ, ഈ കായലിലെ ഓളങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ, തലോടി നല്ല ഒരു വല്ലാത്തൊരു വൈബ് കിട്ടും കേട്ടോ. ആ വെള്ളത്തിന്റെ തണുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ല ഫീൽ ഗുഡ് ആണ്. അപ്പൊ എല്ലാരും വന്നു നോക്കുക. പിന്നെന്താണ്, ആദര ചന്ദന കുറിയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കണം. ആ ചേട്ടൻ ഇനി ഇപ്പുറത്തോട്ട് വരുവാണല്ലേ, ക്യാബിൻ മാറുവാണ്. ആ ഒഴുക്കനുസരിച്ച് കാറ്റിന്റെ അനുസരിച്ച് തിരിയോ അല്ലേ. ആ അപ്പൊ നമ്മളും തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആകാണ്, അപ്പൊ എല്ലാരും മാക്സിമം വരണം. നമ്മള് വന്നിട്ട് ആ ചേട്ടനെ കണ്ട, ചേട്ടൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞു, ഞാൻ മറന്നുപോയി. ആ യേശുവാസൻ ചേട്ടന്റെ വള്ളത്തിൽ വന്ന് കയറിയാട്ടോ. നിങ്ങൾക്ക് കുറേ നേരം ഇവിടെ കറങ്ങാം, അങ്ങനല്ല സമയം ലിമിറ്റ് ഒന്നുമില്ല.
അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവര് യേശുദാസ് ചേട്ടനെ കണ്ടാൽ ഇവിടെ തന്നെ കാണുക, ആ കരയിൽ തന്നെ കാണും അല്ലെ? എന്നും കാണത്തില്ലേ? എന്നും കാണാം. നമ്മള് വീഡിയോ കണ്ട് എന്തായാലും ആൾക്കാരൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ യേശുദാസ് ചേട്ടനെ തന്നെ വിളിക്കണം കേട്ടോ. നമ്മളെ ഇവിടെ സ്വാഗത് റെസ്റ്റോറൻറ്റ് വന്നു കേട്ടോ. ഇവിടെ നമ്മളൊരു ചായ പിടിക്കാൻ വേണ്ടിയാണ്. വൈകുന്നേരം സമയമായല്ലോ, ഒരു അടിപൊളി ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ചായ പിടിക്കും. ഇവിടെ ഇവിടുത്തെ നാടൻ പശുവും പാലിലാണ് ചായ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഫുൾ സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. അത് നമ്മളെ നിസാമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നതും കാണാൻ പറ്റും. എന്തായാലും അടിപൊളി കേട്ടോ. കൊല്ലത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് തന്നെ ഇപ്പോഴാണ് അറിയുക. എന്നുവെച്ചാൽ ഇത്രയും നല്ല ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞു കേട്ടോ, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇക്ക വളരെ സന്തോഷമൊക്കെ കണ്ടതും കേട്ടോ. കുറേ നാളുകൊണ്ട് ഞങ്ങൾ പരിചയമുണ്ട്, പക്ഷേ ഇന്നാണ് അല്ലേ? ആ എൻ്റെ അടുത്ത് പണ്ട് തൊട്ടേ പറയുന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് 2 വർഷം മുമ്പേ ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞാണ്. ഞാനാണ് വരാതിരുന്നേ. ആ അതെ അതെ, തേക്കടി പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന കേട്ടോ, കൊല്ലത്തുള്ളവർക്കൊക്കെ. അപ്പം എന്തായാലും ഞങ്ങൾ ഇക്ക അവിടെ നിന്ന് വീട്ടിലോട്ട് പോവാണ്, ഞങ്ങൾ ഞങ്ങളെ വീട്ടിലോട്ട് പോവാണ്. അതുകൂടെ കുറച്ച് ഇക്ക ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് കപ്പയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മളേറെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ, ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്ന ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ ഒരു ദിവസം ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നല്ല സ്ഥലമാണ്. അപ്പോൾ ഓക്കെ, അവർക്കൊരു ബായ് പറഞ്ഞിരിക്കും. അപ്പം നിസാമുക്കാവ് മാതൃകയായിട്ട് മനീഷ് ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ അല്ലേ? യെസ്.